സുഹൃത്തുക്കളായ നാല് കുട്ടികളെ നമസ്കാര നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാൻ ഇറക്കി വിട്ടത്, നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അതിലും അത് ആ നമസ്കരിക്കാൻ വേണ്ടി റൂം വരും ഇവിടെ വേണ്ടി പ്രൊവൈഡ് ചെയ്തുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അതാണ് ഇപ്പൊ നിലവിലെ ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, മൂവാറ്റുപുഴ കോളേജില്, എന്താ കോളേജിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, അത് ക്രിസ്റ്റീയ മാനേജ്മെന്റ് കീഴിലുള്ളതാണ്. ആ ഒരു കോളേജുകളിൽ കാലങ്ങളായിട്ട് കുറച്ച് മുമ്പായിട്ട് പെൺകുട്ടികൾ, കുറച്ച് മുമ്പല്ല എപ്പോഴും ഉള്ളതെന്ന് തോന്നുന്നു, അവിടെ വിശ്രമ മുറികളിലാണ് അവർ നിസ്കരിച്ചിരുന്നത്. സ്കൂൾ ആ ഒരു ലഞ്ച് ടൈം കഴിഞ്ഞ് വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന സമയത്ത് നിസ്കാരങ്ങൾ അവിടെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അവിടെയുള്ള കോളേജ് അധികൃതർ അത് നിർത്തലാക്കി, ഇനി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ, കുട്ടികൾ, സ്റ്റുഡൻസ് അവരെ എല്ലാവരും ഒരുമിച്ച് സംഘം ചേർന്ന് ഇതിനെ എതിർത്തു എന്നുള്ളതാണ്. പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം. ഇത് എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ഡിവൈഫൈയുടെ ഒക്കെ സ്ലോഗനിൽ പെട്ട ഒരു സാധനം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും എസ് എഫ് ഐക്ക് എതിരെ ഈ ഒരു വിഷയത്തിൽ ഒരു ഒരു അമ്പ് തൊടുത്തു വിട്ടു എന്നുള്ളതാണ്. പക്ഷെ കൃത്യമായി മൂവാറ്റുപുഴയിലെ എസ് എഫ് ഐയുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സെക്രട്ടറി ഈ ഒരു വിഷയത്തെ എതിർത്തു എന്നുള്ളതാണ്. മതം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ്, പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ കൊടി പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടു വെച്ച ഏതൊരു യൂട്യൂബ് ചാനലെതിരെയൊക്കെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുവാട്ടെ, അപ്പൊ കോളേജുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് പഠനമുറികളല്ലേ എന്നാണ് എന്റെ ചോദ്യം. പഠനമുറികൾ, ലൈബ്രറികൾ, ഇതൊക്കെയാണ് ഒരു സ്കൂളിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോളേജിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകവും കാര്യങ്ങളും. കാരണം നമ്മൾ അവിടെ പോകുന്നത് വിദ്യ നേടാനാണ്, ഒരിക്കലും മതം വളർത്താനോ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ആവരുത് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആളുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള മതവിശ്വാസികളൊക്കെ കോളേജുകളിലുണ്ടാവും. അപ്പോൾ നാളെ ഈ ഒരു പള്ളിക്കൂടത്തിൽ, പള്ളിക്കൂടം എന്നുള്ള സാധനത്തിനെ ആ വില ചില ആളുകൾ പള്ളിയും കൂടവും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ പറയുന്നത്, അതെന്തോട്ടെ, ഓക്കെ ഞാനത് പറയുന്നില്ല. കോളേജ്, ഈ കോളേജിൽ ഇവർക്ക് ഒരു വിശ്രമ മുറി അല്ലെങ്കിൽ ഇവർക്ക് ഒരു നമസ്കരിക്കാനുള്ള ഒരു മുറി കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംസാരിക്കും, ഞങ്ങൾക്ക് വേണം. ഹിന്ദു മതവിശ്വാസികളും പറയും, ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പൊ നാളെ ഇത് എന്തായി മാറും? വലിയ രീതിയിലുള്ള കലഹങ്ങൾക്കും ലഹളകൾക്കും ഇതൊരു കാരണമാകും. ഇത് തമാശക്ക് തൊടുത്തു വിട്ട ഒരു അമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അറിയാണ്ട കയ്യിൽ നിന്ന് പോയൊരു അമ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആരാണ് ഇതിന് പിന്നിൽ നമുക്കറിയില്ല. ആരാണെങ്കിലും അതൊരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ്. ഒരിക്കലും ഒരു കോളേജിൽ, ആ കോളേജിൽ ഇപ്പൊ ഇത് ക്രിസ്തീയ മതവിശ്വാസത്തിന്റെ മായി ബന്ധപ്പെട്ടുള്ള കോളേജാന്നൊക്കെ പറയുന്നു, അവിടെ ഒരുപാട് യേശു ക്രിസ്തുവിന്റെ പടങ്ങളും അതും ഇതൊക്കെ ഉണ്ട് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും വേണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കോളേജുകളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടില്ല. ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള കോളേജുകളുണ്ട്, ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിൽ കോളേജുകളുണ്ട്. അതായത് ഞാനിത് ഒരിക്കലും വേറിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിച്ച് പറയണതല്ല, കാരണം ആ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളോട് മാത്രമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കോളേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഒരിക്കലും കോളേജുകളിലേക്ക് നിസ്കരിക്കാനോ നമസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ നമ്മുടെ ദൈവങ്ങളെ പൊക്കിപ്പിടിക്കാനോ ഒന്നല്ലല്ലോ പോകേണ്ടത്. പുസ്തകങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ചില മതവിശ്വാസത്തിൽ തന്നെ ഈ ശാസ്ത്രത്തെ എതിർക്കുന്ന ആളുകളുണ്ട് അല്ലെ, ചില മതവിശ്വാസം അങ്ങനെയാണ്, ശാസ്ത്രത്തെ നല്ല രീതിയിലാണ് എതിർക്കും. എന്നതിന് ശേഷം പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയിൽ കൃത്യമായിട്ട് ശാസ്ത്രം എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ എഴുതും, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ വിങ്ങുന്നുണ്ടാവും, അയ്യോ ഇത് നിങ്ങളുടെ മതത്തിനെതിരാണല്ലോ, ഇത് തെറ്റാണല്ലോ. പക്ഷെ ഒരിക്കലും പാഠപുസ്തകങ്ങളിലേക്ക് നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. ആ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള ആ മതിൽക്കെട്ടുണ്ടല്ലോ, ആ മതിൽക്കെട്ട് തന്നെയാണ് ഒരു പക്ഷേ കോളേജുകളുടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് എന്നുള്ളതാണ്. കോളേജിലെ പ്രശ്നങ്ങളെ, ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നിലനിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് നാളെയും ഞങ്ങൾക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടത്. ഇവിടെ ഒരിക്കലും മതം കൂട്ടി വെച്ച് കുഴച്ചുകൊണ്ട് ഒരു കോളേജിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പല ആളുകളും കമന്റ് ഇടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഗണപതി ഹോമം നടത്താൻ ഞങ്ങൾക്ക് ഒരു സ്ഥലം വേണമെന്ന് ഹിന്ദുക്കളോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ പാടാൻ ഞങ്ങൾക്കൊരു സംവിധാനം വേണമെന്ന് ക്രിസ്ത്യൻസോ നാളെ വന്ന് പറഞ്ഞാൽ ഈ കോളേജ് അധികൃതർ എന്ത് ചെയ്യുന്നുള്ളതാണ്? ഒരു തരത്തിലുള്ള മതത്തിന്റെയും ഒരു തരത്തിലുള്ള വിശ്വാസത്തിന്റെയും കാര്യങ്ങൾ കോളേജിൽ വരരുത്, സ്കൂളുകളിൽ വരരുതെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ കുറെ പ്രശ്നങ്ങളുണ്ട്, ഇത് ഒരിക്കലും ഒറ്റയടിക്കൊന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ കുട്ടികൾ എന്തിനാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. കുറച്ച് പെൺകുട്ടികളോ ആരോ ആണ് അവിടെ നിസ്കരിക്കാൻ പോയിട്ടുള്ളത്. ആ നിസ്കരിക്കുന്ന സമയത്ത് അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബദൽ സംവിധാനമായിട്ട് ഞങ്ങൾക്ക് മുറി വേണം എന്ന് പറയുന്നു.
ഇതേ കാര്യങ്ങൾ മറ്റുള്ള ആളുകളും പറഞ്ഞ് എന്താവും, ആ ബുദ്ധി ഇല്ലാത്ത കുട്ടികളെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണെന്നുള്ളത്. ഇത് രമ്യമായ രീതിയിൽ, സൗമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കോളേജിന്റെ ഒരു തീരുമാനമെടുക്കാം എന്താണെന്ന് വെച്ചാൽ, ഒരു തരത്തിലുള്ള മതവിശ്വാസങ്ങളും നിസ്കാരങ്ങളും നമസ്കാരങ്ങളും ഇവിടെ വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണെങ്കിൽ അത് ആളുകൾ ഓക്കെ പറയും. പക്ഷെ ഇവിടെ ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തറിയില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട. പിന്നെ പല ആളുകളും പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് വിമല കോളേജിന്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്, വേണമെങ്കിൽ പള്ളിയിൽ പൊക്കൂടെ എന്നുള്ളത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം പല സമുദായങ്ങളുണ്ട്, സുന്നി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ ചില ഈ സമുദായത്തിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാനുള്ള അനുവാദം ഉള്ളത് എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പള്ളി അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്തൊക്കെയായാലും മതം, എന്റെ മതം, അത് സ്കൂളിനെ പുറത്ത് വെച്ചുകൊണ്ട് വേണം ഞാൻ സ്കൂളിലേക്ക് പോകാൻ. കാരണം ഞാൻ അവിടെ വിദ്യ നേടാൻ വേണ്ടി, വിദ്യ അഭ്യാസിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അങ്ങനെ തന്നെയായിരിക്കണം പോകേണ്ടത് എന്നുള്ളതാണ്. ഒരു ക്ലിപ്പും കൂടി ഉണ്ടെന്ന് കാണാം. ഓക്കെ, വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം കാണിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ നിർമ്മല കോളേജിലെ കുട്ടികൾ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണേ. അല്ലെ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നിന്നും 1 രൂപ വാങ്ങിയിരുന്ന സ്ഥലത്ത് ഇപ്പൊ 5 രൂപയായി, 10 രൂപയിലേക്കൊക്കെ എത്താൻ പോവുകയാണ്. ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അല്ലെങ്കിൽ ഈ കോളേജിലെ തന്നെ നിർമ്മല കോളേജിലെ കുട്ടികൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 3 കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള അവസരം കൊടുത്തില്ല. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് വിദ്യാർത്ഥി ഐക്യം പറയുന്നു. നിങ്ങൾ പറയേണ്ടത് പഠനമുറിക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യചിഹ്നം ഞാൻ ഇവിടെ ഇടുകയാണ്. എന്റെ പൊന്നുമക്കളെ, അനാവശ്യമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വിദ്യാർത്ഥികൾക്ക് അകത്ത് പോലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വലിയ ആളുകളുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരാളുടെ കമന്റാണേ, കമന്റിൽ പറയുന്നുണ്ട്, പണ്ടൊക്കെ ഒരു കോളേജിൽ സീറ്റ് കിട്ടണമായിരുന്നെങ്കിൽ നല്ല മാർക്ക് വേണമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കണ്ട അവർക്കും ഇവർക്കും ഒക്കെ പണം കൊടുത്ത് സീറ്റ് കൊടുക്കുന്ന കോളേജുകളാ. ഇത് പണാധിപത്യമാണ്, പണം വാങ്ങാൻ വേണ്ടി വിദ്യാഭ്യാസം വിൽക്കുന്ന, വിദ്യ വിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം പഠിക്കുന്ന കോളേജുകളുണ്ടാവും, അവിടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടാവും. ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടാവും, ഹിന്ദു എന്നുള്ള സംഭവത്തിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എനിക്ക് ഇതൊരു പ്രശ്നമായി തോന്നുന്നു. ഈ കോളേജിൽ ഇങ്ങനെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, എന്റെ മതമാണ് എനിക്ക് വലുത്, എനിക്ക് വിദ്യാഭ്യാസമല്ല വലുത് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ കോളേജുകൾ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുക. ഒരിക്കലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഭീതികൾ പരത്തുന്നത് എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ കോളേജ് സ്കൂളിലൊക്കെ പോയി പഠിച്ചു പോകാം. ഇതുവരെ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും പെൺകുട്ടികൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നമ്മളെ സ്കൂളുകൾ അതിനുള്ള സംവിധാനം ഇല്ല. അവിടെ അവർ നിസ്കരിക്കുന്നതും ഇനി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലും സ്വന്തം ക്ലാസ് മുറിയിൽ നിസ്കരിക്കുക, അങ്ങനെ ഞാൻ ചെയ്യണം കണ്ടില്ല. എന്നാൽ എൻ്റെ ആൺ സുഹൃത്തുക്കളൊക്കെ കൃത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളുകളാണ്. കൃത്യമായി അവർ പള്ളിയിൽ പോകും, ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അവർ പള്ളിയിലേക്കാണ് പോകുന്നത്, സ്കൂളുകളിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇപ്പൊ ചില ആശുപത്രികളെ കുറിച്ച് പറയുന്നു, അതായത് ക്രിസ്ത്യൻ ആശുപത്രികളിലെല്ലാം അവർക്ക് നമസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് യേശു ക്രിസ്തുവിന്റെ ആണെങ്കിലും മറ്റുള്ള ദൈവങ്ങളുടെ, അവരുടെ വിശ്വാസ പ്രകാരമുള്ള ദൈവങ്ങളുടെ ഫോട്ടോസ് ഒക്കെ പതിപ്പിച്ച് നിൽക്കുന്ന, അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെ എന്തുകൊണ്ട് നിസ്കാരം മുറിയില്ല എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഈ അമ്പലം, പള്ളി, അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ അത് ഉള്ളിടത്ത് തന്നെ നിലനിർത്തുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലയിടങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ ഉണ്ടാവാകാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്തരം 2 ആളുകളോ 3 ആളുകളോ ചെറിയൊരു എനക്കം ഉണ്ടാക്കിയാൽ അത് വലിയ രീതിയിൽ ചർച്ചയാവും, വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും, ലഹളയും കലഹവും എല്ലാം ഉണ്ടാവും എന്നുള്ളതാ. അപ്പൊ നിർമ്മല കോളേജിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വിഷയത്തെ തൊടുത്തുവിട്ട അമ്പുവിട്ട ആളുണ്ടല്ലോ, അവര് തന്നെ തിരുത്തേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്നുള്ളതാ. കാരണം ഇന്ന് നിങ്ങൾ കോളേജിനകത്തുള്ള കുട്ടികൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും, ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നമസ്കാരം മുറി കൊടുത്താൽ അവർ നിസ്കരിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാളെ പുറത്തു നിന്നും കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരും. ആ കോളേജിൽ ഞങ്ങളുടെ ഹിന്ദുവിൽപ്പെട്ട ആളുകളുണ്ട്, അവർക്കും വേണം ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ തൊടുത്തുവിട്ട ആ അമ്പുവിട്ട ആൾക്ക് ഇതിന് യാതൊരു പ്രശ്നം ഒരു ഉണ്ടാവില്ല. കാരണം അയാളെ കയ്യിൽ നിന്നാ പോയി, അത് വാവിട്ട വാക്കും കൈവിട്ട ആയുധം കയ്യിൽ നിന്ന് പോയ പോലെയാണ്, തിരിച്ചു കിട്ടാൻ കിട്ടില്ല. ഇവിടെ അതന്നെ സംഭവിക്കുന്നുള്ളതാ. ഇത് രമ്യമായ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതാ. ബുദ്ധിയുള്ള കുറച്ച് ആളുകൾ ഇതിലേക്ക് ഇടപെടലുകൾ നടത്തുക.
കണ്ട, ഇതിപ്പോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥി ഐക്യം, ആ വിദ്യാർത്ഥി ഐക്യം കാണിക്കേണ്ടിടത്ത് കാണിക്കണം, അല്ലാത്ത ഇടങ്ങളിൽ ഇത് രമ്യമായി പരിഹരിക്കുക എന്നുള്ളത്. ആ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എങ്കിൽ കോളേജിന്റെ തൊട്ട് മുന്നിൽ പള്ളികളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ പ്രശ്നം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഇനി ഇത് അകത്ത് അത് സമ്മതിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്, മറ്റുള്ള ആളുകൾ വരും, പുറത്തേക്ക് അത് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? പള്ളിയല്ല പണിയേണ്ടത്, പള്ളിക്കൂടാണെന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് നടപ്പിലാക്കുക കൂടി വേണമെന്നുള്ളതാണ്. അതായത് ആ സ്കൂളുകളിലേക്ക് ആ പള്ളിയും അമ്പലവും ഒന്നും കടന്ന് വരരുത് എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണല്ലോ ആ ഒരു സംഘടന ഇതിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയത്. ഈ ഒരു വിഷയത്തിൽ എന്തായാലും SFI കൂട്ടുപിടിച്ച ആളുകളോട് SFI തന്നെ പറയുന്നു, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇത് വലിയ രീതിയിൽ കത്തിക്കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ ഒരു വിഷയം ഇനി വലിച്ചു നീട്ടാതെ വളരെ വൃത്തിയിൽ തന്നെ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നിർമ്മല കോളേജ് എന്താണ് ഇതിനൊരു നടപടി എടുക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, അവരേത് രീതിയിൽ ഇത് കാണുന്നറിയില്ല. എന്തായാലും കാസയൊക്കെ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ്, ഒരിക്കലും അത് അനുവദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ വലിയ സംഘടനകൾ, മതസംഘടനകളൊക്കെ ഇതിൽ ഇടപെട്ടിൽ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ലട്ടോ, അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുക. വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ചതാണ്, വിദ്യാർത്ഥികൾ തന്നെ തീർക്കുക. നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കോളേജ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്ത് അത് ചെയ്തോളാം എന്നുള്ള തീരുമാനം എടുക്കുക തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല ഒരു കാര്യം. ഒരിക്കലും യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കരുത്. കാരണം നിങ്ങൾ ചെയ്യേണ്ട യുദ്ധം പേന കൊണ്ടാണ്, അത് വിദ്യാഭ്യാസം നേടിക്കൊണ്ടാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് കൂടുതൽ ആളുകൾ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈനെ അടിച്ചു പൊട്ടിക്കുക. പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സീസൺ തന്നെ ഇവിടെ പാൾ സൈനിങ് ഓഫ്.